ഹലോ എല്ലാവർക്കും ഇന്നൂസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻ പീരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളിയൊരു മീൻ പീരയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വത്തൽ മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമുക്ക് കൊടംപുളിയാണ് വേണ്ടത്. ഒരു 3-4 കൊടംപുളി ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും ചതച്ചതാണ്. പേസ്റ്റ് വേണ്ട, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത് മതി. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ വേണം. പിന്നെ 3/4 കപ്പ് ചീരുള്ളി, അതായത് ചുവന്നുള്ളിയാണിത് വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരിയാണ്. അപ്പോൾ കാന്താരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് കൊടുക്കാം. ഞാനിവിടെ കാന്താരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാന്താരിയും ഈ തേങ്ങയും ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അധികം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പീരയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്യാവശ്യം 1 കപ്പ് തേങ്ങ തന്നെ എടുക്കാൻ നോക്കുക. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 5-8 കാന്താരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു മീഡിയം എരിവാണ് ഉണ്ടാവുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരിഞ്ഞു പോവാതെ നോക്കണം. ഇനി നമുക്ക് മീൻ പീര ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ മീൻ പീര ഉണ്ടാക്കുന്നത് ഇതുപോലൊരു മൺചട്ടിയിലാണ്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് തലയോട് കൂടിയാണ് ഈ മീൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തല ഒഴിവാക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിലൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചുവന്നുള്ളി കൂടുതലായാൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിവിടെ 1/4 കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. അത് ഇതുപോലെ എടുത്തുങ്ങാണ്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ചിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെയും കാന്താരിയുടെയും ആ അരപ്പൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം ഏകദേശം കറക്റ്റായിട്ടുള്ള ഉപ്പിൻ്റെ അളവ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിത് വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിത് ഇളക്കാൻ പറ്റില്ല. ഇളക്കി കഴിഞ്ഞാൽ ഈ മീൻ ഉടഞ്ഞു പോകും. അപ്പം ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൊടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിങ്ങനെ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പുളിയെ മുറിച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കാൻ ഈസിയാവും. ഒരു 3-4 തണ്ട് കൊടംപുളിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും കാന്താരിയൊക്കെ ഉള്ള അരപ്പൊക്കെ ഈ മീനിൽ നല്ല പോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ ഉടയാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ കളറില്ല, മീനിങ്ങനെ കളറില്ലാതെ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കാത്ത രീതിയിലാണ് തോന്നുക. പക്ഷേ നമ്മളിത് വേവിച്ച് വരുമ്പം ഇതിന് അത്യാവശ്യം കളർ വരും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മൾ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ മാത്രമാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഇതൊരു 5 മിനിറ്റൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ നല്ല പോലെ ഇതിലേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.